അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട യുദ്ധത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യു എസ് യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ ബോംബിംഗ് തുടങ്ങിയത് 2001 ഒക്ടോബർ 7-നാണ്. രണ്ട് പതിറ്റാണ്ടിന് ശേഷം 2021 ഓഗസ്റ്റ് 31-ന് അവസാനത്തെ അമേരിക്കൻ സൈനികനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മടങ്ങി. അമേരിക്ക ഏറെ പഴികേട്ട യുദ്ധങ്ങളിൽ ഒന്നാണിത്. പക്ഷേ അവർക്ക് വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. ലോകത്തെ നടുക്കിക്കൊണ്ട് 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്ററിനും അമേരിക്കൻ പ്രതിരോധ കാര്യാലയവുമായ പെന്റഗണിനും നേർക്ക് ഭീകരാക്രമണം നടത്തിയത് തീവ്രവാദി സംഘടനയായ അൽഖ്വയ്ദയാണെന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു. അൽഖ്വയ്ദയെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കി അതിന്റെ നേതാവ് ഉസാമ ബിൻ ലാദനെ വിചാരണയ്ക്കായി വിട്ടുനൽകണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അത് ചെവിക്കൊണ്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് യു എസ് സൈന്യം അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിക്കുന്നത്. യുദ്ധത്തിൽ ഭാഗിക വിജയം നേടാനേ അവർക്കായുള്ളൂ. 21-ാം നൂറ്റാണ്ട് തുടങ്ങുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര യുദ്ധത്തിൽ അമർന്നിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിട്ടിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ 1978 അധികാരം പിടിച്ചതോടെയാണ് അവിടെ കുഴപ്പങ്ങൾ മൂർച്ഛിച്ചത്. ജനരോഷത്തെ ചെറുക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കാനായി സോവിയറ്റ് പട്ടാളം 1979 അഫ്ഗാനിസ്ഥാനിലെത്തി. അമേരിക്കയെ ഇത് പ്രകോപിപ്പിച്ചു. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന റിബലുകൾക്ക് അവർ പിന്തുണ നൽകി. മുജാഹിദീൻ എന്നറിയപ്പെട്ട ഇസ്ലാമിക് തീവ്രവാദികൾ അഫ്ഗാനിസ്ഥാന്റെ ഗ്രാമപ്രദേശങ്ങളിൽ സ്വാധീനമുറപ്പിച്ചു. അമേരിക്കൻ ചാരസംഘടനയായ CIA, പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ സഹായത്തോടെ റിബലുകൾക്ക് ആയുധങ്ങളും പണവും എത്തിച്ചു. യുദ്ധപ്രഭുക്കൾ എന്നറിയപ്പെട്ട ഗറില്ല സംഘത്തലവന്മാർ പല മേഖലകളിലും ഉയർന്നുവന്നു. അവരിൽ പ്രമുഖനായിരുന്നു അഹമ്മദ് ഷാ മസൂദ്. ഉസാമ ബിൻ ലാദനെ പോലെയുള്ള അറബ് തീവ്രവാദികളും ഈ ഘട്ടത്തിലാണ് അഫ്ഗാനിസ്ഥാനിലെത്തുന്നത്. സോവിയറ്റ് സൈന്യം 1989 ഫെബ്രുവരിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങാൻ നിർബന്ധിതരായി. മൂന്ന് വർഷത്തിനു ശേഷം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാർ നിലംപതിച്ചു. അഫ്ഗാനിസ്ഥാനിൽ അധികാരം പിടിക്കാൻ മുജാഹിദീൻ ഗ്രൂപ്പുകൾ തമ്മിലുള്ള കിടമത്സരമായിരുന്നു പിന്നീട്. അൽഖ്വയ്ദ എന്ന തീവ്രവാദ പ്രസ്ഥാനം ആരംഭിച്ച ഉസാമ ബിൻ ലാദൻ കുറെ കാലത്തിനു ശേഷം മറ്റു രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താനായി അഫ്ഗാനിൽ നിന്ന് മടങ്ങി. പഴ്തൂൺ വംശജനായ മുജാഹിദീൻ നേതാവ് മുഹമ്മദ് ഉമർ കാണ്ഡഹാർ കേന്ദ്രമാക്കി താലിബാൻ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1994-ലാണ്. പ്രധാനമായും പഷ്തൂൺ ഗോത്രത്തിൽപ്പെട്ട സുന്നി ഇസ്ലാമിക് മതമൗലികവാദികളുടെ സംഘമാണ് താലിബാൻ. ശരീഅത്ത് നിയമങ്ങളനുസരിച്ച് രാജ്യത്തിന്റെ ഭരണം നടത്തണമെന്ന് വാദിക്കുന്ന മതവിദ്യാർത്ഥികളായിരുന്നു താലിബാനെ പിന്തുണച്ചവരിൽ ഭൂരിഭാഗവും. 1994 അവസാനമായപ്പോഴേക്കും കാണ്ഡഹാർ പ്രവിശ്യയുടെ ഭരണം പിടിക്കാൻ താലിബാന് കഴിഞ്ഞു. പാകിസ്ഥാന്റെ സൈനിക സഹായവും സൗദി അറേബ്യയുടെ സാമ്പത്തിക സഹായവും ലഭിച്ച താലിബാൻ 1996 അഫ്ഗാൻ തലസ്ഥാനമായ കാബൂൾ പിടിച്ചു. രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാക്കി മാറ്റി.
രാജ്യത്ത് ശരിയത്ത് നിയമങ്ങൾ കർക്കശമാക്കി. സ്ത്രീകൾ മൂടുപടമില്ലാതെ പുറത്തിറങ്ങുന്നതും വീടിനു പുറത്ത് പഠിക്കാനോ ജോലിക്കോ പോകുന്നതും വിലക്കി. അഫ്ഗാന്റെ വടക്കൻ മേഖലയിലേക്ക് പിന്മാറിയ യുദ്ധപ്രഭു അഹമ്മദ് ഷാ മസൂദ് വടക്കൻ സഖ്യം എന്ന പേരിൽ താലിബാനെതിരെ പൊരുതുന്നവരുടെ ഒരു മുന്നണി രൂപീകരിച്ചു. റഷ്യ, ഇറാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ പിന്തുണ വടക്കൻ സഖ്യത്തിന് ലഭിച്ചു. 2001 ആയപ്പോഴേക്കും അഫ്ഗാന്റെ 80% പ്രദേശങ്ങൾ താലിബാന്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു. മയക്കുമരുന്ന് വ്യാപാരമായിരുന്നു താലിബാന്റെയും വടക്കൻ സഖ്യത്തിന്റെയും പ്രധാന സാമ്പത്തിക സ്രോതസ്. ഇതിനിടെ ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഉസാമ ബിൻ ലാദൻ 1996 അഫ്ഗാനിസ്ഥാനിൽ മടങ്ങിയെത്തി. താലിബാനുമായി രഹസ്യധാരണയിലെത്തിയ ബിൻ ലാദനെ പിടികൂടാൻ അമേരിക്ക പല ശ്രമങ്ങളും നടത്തിയെങ്കിലും വിജയിച്ചില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളായ ടാൻസാനിയയിലെ ഡാരസലാമിലും കെനിയയിലെ നെയ്റോബിയിലുമുള്ള അമേരിക്കൻ എംബസികളിൽ 1998 ഓഗസ്റ്റ് 7 ബോംബ് സ്ഫോടനമുണ്ടായി. 220 പേർ മരിച്ച ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ അൽഖ്വയ്ദയാണെന്ന് കണ്ടെത്തി. അഫ്ഗാനിസ്ഥാനിലെ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്താൻ അമേരിക്ക തീരുമാനിച്ചു. ബിൻ ലാദനെ വിട്ടുനൽകണമെന്ന ആവശ്യം താലിബാൻ ഭരണകൂടം നിരസിച്ചതിനെ തുടർന്ന് അവർ അമേരിക്കയുടെ ശത്രുപക്ഷത്തായി. വടക്കൻ സഖ്യത്തിന്റെ നേതാവായ അഹമ്മദ് ഷാ മസൂദിന് പിന്തുണ നൽകാൻ അമേരിക്ക തീരുമാനിച്ചു. എന്നാൽ 2001 സെപ്റ്റംബർ 9 മസൂദിനെ 2 അൽഖ്വയ്ദ പ്രവർത്തകർ വധിച്ചു. അതോടെ മുഴുവൻ അഫ്ഗാൻ പ്രദേശവും താലിബാന്റെ നിയന്ത്രണത്തിലായി. 2 ദിവസത്തിന് ശേഷമായിരുന്നു സെപ്റ്റംബർ 11 ഭീകരാക്രമണം. ഭീകരതയെ നേരിടുന്നതിന് സൈന്യത്തെ ഉപയോഗിക്കാൻ US കോൺഗ്രസ് സെപ്റ്റംബർ 14 അനുമതി നൽകി. ബിൻ ലാദനെ വിട്ടുനൽകണമെന്ന അമേരിക്കയുടെ അന്ത്യശാസനം താലിബാൻ തള്ളിയതോടെ സൈന്യത്തിന്റെ ഇടപെടൽ അനിവാര്യമായി. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന സൈനിക നടപടിയുമായി മുന്നോട്ടു പോകാൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ഉത്തരവ് നൽകി. അഫ്ഗാനിസ്ഥാനിലെ 31 കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ചുകൊണ്ടാണ് ഒക്ടോബർ 7 അമേരിക്ക ആക്രമണം തുടങ്ങിയത്. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ തന്നെ താലിബാന്റെ പക്കലുണ്ടായിരുന്ന പഴയ ഭൂതല മിസൈലുകളും MiG-21 യുദ്ധവിമാനങ്ങളും നശിപ്പിക്കപ്പെട്ടു. പ്രിഡേറ്റർ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നിന്ന് താലിബാൻ നേതാവ് മുഹമ്മദ് ഉമർ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. താലിബാന്റെ പരിശീലന കേന്ദ്രങ്ങൾ മിക്കതും ബോംബിട്ട് തകർത്തു. താലിബാന്റെ വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കലായിരുന്നു അടുത്ത ലക്ഷ്യം. അമേരിക്കൻ സൈന്യത്തോടൊപ്പം ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ സൈന്യങ്ങളും തുടക്കത്തിൽ തന്നെ അഫ്ഗാനിസ്ഥാനിലെത്തി. US സെൻട്രൽ കമാൻഡിലെ ജനറൽ ടോമി ഫ്രാങ്ക്സ് ആയിരുന്നു സർവ്വസൈന്യാധിപൻ. കരയാൽ ചുറ്റപ്പെട്ടു കിടക്കുന്നതും ദുർഗമങ്ങളായ മലനിരകൾ നിറഞ്ഞതും പ്രതികൂല കാലാവസ്ഥയുള്ളതുമായ അഫ്ഗാനിസ്ഥാനിൽ പുറത്തുനിന്നുള്ള ഒരു സൈന്യത്തിന് യുദ്ധം നടത്തുക അതീവ ദുഷ്കരമാണ്. പാകിസ്ഥാനിലെ ജാക്കോബാബാദ് വിമാനത്താവളമാണ് അഫ്ഗാനിസ്ഥാനിലേക്കുള്ള സൈനികരെ ഇറക്കാൻ അമേരിക്ക പ്രധാനമായി ഉപയോഗിച്ചത്. ഒമാൻ തീരത്തുള്ള മാസിറ ദ്വീപ് ജോയിന്റ് സ്പെഷ്യൽ ഓപ്പറേഷൻ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സായി പ്രവർത്തിച്ചു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലയുറപ്പിച്ചിരുന്ന
USS കിറ്റി ഹോക്ക് എന്ന വിമാനവാഹിനി കപ്പൽ ഹെലികോപ്റ്റർ താവളമായി ഉപയോഗിച്ചു. ഡീഗോ ഗാർഷ്യ ദ്വീപിലെ US സൈനിക താവളത്തിൽ നിന്നാണ് B-52 ബോംബർ വിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പറന്നെത്തിയത്. പിന്നീട് അഫ്ഗാനിസ്ഥാനിലെ ബഗ്രാം എയർഫീൽഡായിരുന്നു US സൈനിക നീക്കങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം. താലിബാനെതിരായ പോരാട്ടത്തിൽ വടക്കൻ സഖ്യത്തിന്റെ പിന്തുണ അമേരിക്ക ഉറപ്പാക്കി. മസാർ ഇ ഷെരീഫ് എന്ന തന്ത്രപ്രധാന നഗരം നവംബർ 9 വടക്കൻ സഖ്യം പിടിച്ചു. താലിബാൻ സൈന്യം അവിടെ നിന്ന് പിന്തിരിഞ്ഞു. മസാർ ഇ ഷെരീഫ് ഇത്ര വേഗം വീഴുമെന്ന് അമേരിക്ക പോലും കരുതിയതല്ല. 3 ദിവസത്തിനു ശേഷം തലസ്ഥാന നഗരമായ കാബൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ അൽഖ്വയ്ദ നേതൃനിരയിലെ 3-ാമനായ മുഹമ്മദ് അതീഫ് കൊല്ലപ്പെട്ടു. താലിബാൻ കാബൂൾ ഉപേക്ഷിച്ചു പോയി. പിറ്റേന്ന് വടക്കൻ സഖ്യം നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഹെറാത്ത് ഉൾപ്പെടെ ഇറാൻ അതിർത്തിയിലുള്ള അഫ്ഗാൻ പ്രവിശ്യകളുടെ എല്ലാം നിയന്ത്രണം താലിബാന് നഷ്ടമായി. ജലാലാബാദ് ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ നഗരങ്ങളുടെ നിയന്ത്രണം പഷ്തൂൺ കമാൻഡർമാരും യുദ്ധപ്രഭുക്കളും പിടിച്ചടക്കി. നവംബർ മധ്യത്തോടെ താലിബാൻ അൽഖ്വയ്ദ പോരാളികൾക്ക് ജലാലാബാദിന് 50 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള തോറബോറ മലനിരകളിലേക്ക് പിൻവാങ്ങേണ്ടി വന്നു. US സേന അവിടെ ബോംബിട്ടു. കാണുക ഇന്ത്യയുടെ യഥാർത്ഥ കാഴ്ചകൾ സഞ്ചാരത്തിലൂടെ. ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങളിലൂടെയുള്ള സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിൽ ലഭിക്കുന്നു. ജമ്മുകാശ്മീർ, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഡൽഹി, ഉത്തർപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, കർണാടക, ഉത്തരാഖണ്ഡ്. സഞ്ചാരം ഇന്ത്യ, 3 പെൻഡ്രൈവുകൾ ഇപ്പോൾ ആകർഷകമായ ഡിസ്കൗണ്ട്. ചരിത്രവും ഐതിഹ്യങ്ങളും യഥാർത്ഥ ജീവിതവും ഒത്തുചേരുന്ന ഇന്ത്യൻ കാഴ്ചകളുടെ ഈ അസുലഭ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് ഇന്ത്യ എന്ന് SMS ചെയ്യൂ. പഷ്തൂൺ നേതാവും താലിബാന്റെ ശത്രുപക്ഷത്തുള്ള ആളുമായ ഹമീദ് കർസായി ഇതിനിടെ അമേരിക്കയുടെ സഹായത്തോടെ അഫ്ഗാനിസ്ഥാനിൽ മടങ്ങിയെത്തി. താലിബാൻ ഭരണം പിടിക്കും മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ മന്ത്രിയായിരുന്ന ആളാണ് കർസായി. അദ്ദേഹത്തിന്റെ പിതാവിനെ 1999 താലിബാൻ വധിച്ചു. കർസായിയുടെ സൈന്യം US സൈന്യത്തിന്റെ സഹായത്തോടെ അഫ്ഗാന്റെ മധ്യഭാഗത്തുള്ള തരിൻകോട്ട് നഗരത്തിൽ നിന്ന് താലിബാനെ തുരത്തി. താലിബാന്റെ ഒരു ശക്തി കേന്ദ്രമായ കുണ്ടൂസ് വടക്കൻ സഖ്യം പിടിച്ചെടുത്തത് താലിബാന് മറ്റൊരു തിരിച്ചടിയായി. അതിന് തൊട്ടുമുമ്പ് താലിബാന്റെയും അൽഖ്വയ്ദയുടെയും ചില പ്രധാന നേതാക്കളെ പാകിസ്ഥാൻ തങ്ങളുടെ വിമാനത്തിൽ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. ഹമീദ് കർസായിയുടെ സൈന്യം കാണ്ഡഹാറിലേക്ക് നീങ്ങി. 3000-ത്തോളം ഗോത്രവർഗ ഭടന്മാരാണ് ആ സൈന്യത്തിൽ ഉണ്ടായിരുന്നത്. അവർ കാണ്ഡഹാർ വളഞ്ഞു. മുഹമ്മദ് ഉമർ ഉൾപ്പെടെയുള്ള താലിബാൻ നേതാക്കൾ ഒളിച്ചോടി. കാബൂളും കാണ്ഡഹാറും വീണതോടെ ബിൻലാദൻ അടക്കമുള്ള അൽഖ്വയ്ദ നേതാക്കൾ ആദ്യം ജലാലാബാദിലേക്ക് പോയി. പിന്നീട് തോറബോറ മലനിരകളിൽ അഭയം പ്രാപിച്ചു. ഗുഹകളും കുന്നുകളും നിറഞ്ഞ തോറബോറ പ്രദേശം ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ പറ്റിയിടമാണ്. അഫ്ഗാൻകാരെ ഉപയോഗിച്ച് തന്നെ അൽഖ്വയ്ദ തീവ്രവാദികളെ പിടികൂടാനായിരുന്നു അമേരിക്കയുടെ പദ്ധതി. അതിനായി 1000-ത്തോളം അഫ്ഗാൻ പോരാളികളെ റിക്രൂട്ട് ചെയ്തു.
ഇവരെ മുൻനിർത്തി യുഎസ് സൈന്യത്തിന്റെ സ്പെഷ്യൽ ടീമുകൾ അൽ ഖ്വയ്ദ നേതാക്കളെ മാളത്തിൽ നിന്ന് പുറത്തു ചാടിക്കാൻ ശ്രമിച്ചു. ശക്തമായ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്നല്ലാതെ അൽ ഖ്വയ്ദ നേതാക്കളെ പിടികൂടാൻ കഴിഞ്ഞില്ല. ഡിസംബർ 12-ന് രാത്രിയിൽ ബിൻ ലാദനും സംഘവും തോറബോറയിൽ നിന്ന് രക്ഷപ്പെട്ടതായി വിവരം ലഭിച്ചു. അവർ പാകിസ്ഥാനിലേക്കാണ് കടന്നത്. ബിൻ ലാദനെ പിടികൂടുന്നതിന് ആവശ്യമായത്ര സൈന്യത്തെ തോറബോറയിൽ വിന്യസിക്കാതിരുന്നതിന് യുഎസ് സൈനിക നേതൃത്വം പിന്നീട് കടുത്ത വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. പ്രാദേശിക വികാരം വ്രണപ്പെടാതിരിക്കാൻ കൈക്കൊണ്ട അതിരുകടന്ന മുൻകരുതലുകളാണ് ബിൻ ലാദൻ രക്ഷപ്പെടാൻ ഇടയാക്കിയത്. തോറബോറയിൽ വെച്ച് 200-ലധികം അൽ ഖ്വയ്ദക്കാരെ വധിക്കാനും 52 പേരെ പിടികൂടാനും യുഎസ് സൈന്യത്തിന് കഴിഞ്ഞു. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ബിൻ ലാദനെ 2011 May 2 രാത്രിയിൽ നടത്തിയ ഒരു സൈനിക ഓപ്പറേഷനിലൂടെ വധിച്ചു. അഫ്ഗാൻ പ്രശ്നം ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ 2001 November ബോണിൽ വിളിച്ചു ചേർത്ത കോൺഫറൻസിൽ 3 അഫ്ഗാൻ ഗ്രൂപ്പുകൾ പങ്കെടുത്തു. താലിബാനെ ക്ഷണിച്ചിരുന്നില്ല. ഹമീദ് കർസായിയുടെ നേതൃത്വത്തിൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാൻ കോൺഫറൻസിൽ തീരുമാനമായി. 2001 December ഈ ഭരണകൂടം അധികാരമേറ്റു. താലിബാൻ ഈ സർക്കാരിനെതിരെ ഒളിയുദ്ധം ആരംഭിച്ചു. ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കർസായി പരമാവധി ശ്രമിച്ചു. താലിബാന്റെ മതമൗലികവാദ നയങ്ങൾ ഒഴിവാക്കി 2004 രാജ്യത്തിന്റെ ഭരണഘടന ഭേദഗതി ചെയ്യുകയും പേര് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാക്കി മാറ്റുകയും ചെയ്തു. തുടർന്ന് കർസായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2014 അദ്ദേഹം പദവിയിൽ തുടർന്നു. ഇന്ത്യയിൽ ഉപരിപഠനം നടത്തിയിട്ടുള്ള കർസായി ഇന്ത്യയുമായി നല്ല ബന്ധമാണ് സൂക്ഷിച്ചത്. ഭരണത്തിന്റെ അവസാന കാലമായപ്പോഴേക്കും അമേരിക്കയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം വഷളായി. താലിബാനോട് അദ്ദേഹം സഹാനുഭൂതി പുലർത്താൻ തുടങ്ങി. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ഔപചാരികമായി 2014 അഫ്ഗാനിസ്ഥാനിലെ യുദ്ധം നിർത്തി. അതിനുശേഷം അഫ്ഗാൻ നാഷണൽ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സിനായിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല. 2014 ശേഷം യുഎസ് സൈന്യം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് താലിബാന്റെ വരുമാനമാർഗമായ കറുപ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളും മയക്കുമരുന്ന് വ്യാപാരവും തകർക്കാനാണ്. അമേരിക്കയിൽ നരവംശാസ്ത്രജ്ഞനായ അഷ്റഫ് ഗനി 2014 September അഫ്ഗാൻ പ്രസിഡന്റായി. അദ്ദേഹവും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും പിന്നീട് വഷളായി. തീർത്തും അമേരിക്കയുടെ പാവയായി പ്രവർത്തിക്കാൻ ഹമീദ് കർസായിയോ അഷ്റഫ് ഗനിയോ തയ്യാറായില്ല എന്നതാണ് വസ്തുത. 2020 February അമേരിക്കയും താലിബാനും തമ്മിൽ ഖത്തറിലെ ദോഹയിൽ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അഫ്ഗാനിസ്ഥാന്റെ ഭാഗധേയം വീണ്ടും മാറ്റിയെഴുതി. അമേരിക്ക 14 കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈനിക പിന്മാറ്റം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാറിലെ ഒരു വ്യവസ്ഥ. തങ്ങളുടെ മണ്ണിൽ ഭീകരപ്രസ്ഥാനങ്ങളെ അനുവദിക്കില്ലെന്ന് താലിബാനും സമ്മതിച്ചു. കരാറിനെ തുടർന്ന് വെടിനിർത്തൽ ഉണ്ടായില്ല. ഒളിയുദ്ധം തുടർന്ന താലിബാൻ പല പ്രദേശങ്ങളും കീഴടക്കി. ദോഹ കരാർ അനുസരിച്ച് 5000 താലിബാൻ തടവുകാരെ അമേരിക്ക മോചിപ്പിച്ചു.
യുദ്ധവിദഗ്ധരായ ഇവരുടെ മടങ്ങിവരവ് താലിബാന്റെ ശക്തി വർദ്ധിപ്പിച്ചു. 2021 ജൂൺ ആയപ്പോഴേക്കും അഫ്ഗാനിസ്ഥാനിലെ 69 ജില്ലകൾ താലിബാന്റെ നിയന്ത്രണത്തിലായി. തുടർന്ന് കാണ്ഡഹാർ, ഹെരാത്ത് നഗരങ്ങൾ അവർ കീഴടക്കി. ദോഹ ഉടമ്പടിയാണ് അഫ്ഗാനിസ്ഥാനിലെ സർക്കാരിന്റെ തകർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് നിരീക്ഷകർ കരുതുന്നു. 2021 സെപ്റ്റംബറിനകം അമേരിക്കൻ സേന പൂർണ്ണമായും അഫ്ഗാനിസ്ഥാൻ വിടുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചു. ഈ കാലാവധി തീരാൻ രണ്ടാഴ്ച ശേഷിച്ചിരിക്കെ 2021 ഓഗസ്റ്റ് 15 താലിബാൻ സൈന്യം കാബൂളിൽ പ്രവേശിച്ചു. അഫ്ഗാൻ സൈന്യം ഒരു ചെറുത്തുനിൽപ്പ് പോലും നടത്തിയില്ല. പ്രസിഡന്റ് അഷ്റഫ് ഗനി പലായനം ചെയ്തു. അഫ്ഗാൻ സർക്കാർ തകർന്നതിന്റെയും താലിബാൻ സൈന്യം വിജയം നേടിയതിന്റെയും വേഗം അമേരിക്കയെ ആശ്ചര്യപ്പെടുത്തി. ഭരണം പിടിച്ച താലിബാൻ രാജ്യത്തിന്റെ പേര് ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നാക്കി മാറ്റുകയും ഇസ്ലാമിക നിയമങ്ങൾ വീണ്ടും കർക്കശമായി നടപ്പാക്കുകയും ചെയ്തു. താലിബാനെ നിയമാനുസൃത ഭരണകൂടമായി ഒരു രാജ്യവും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. US സൈന്യം പിന്മാറിയതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സർക്കാർ അനുകൂലികളായ 120,000 അഭയാർത്ഥികളെ വിമാനത്തിൽ രക്ഷപ്പെടുത്തി. ഇവരിൽ 76,000 പേർ അമേരിക്കയിലാണ് എത്തിയത്. ഒരവസരത്തിൽ 100,000-ൽ US ഭടന്മാർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നു. 2,402 അമേരിക്കൻ സൈനികരാണ് അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 20,713 പേർക്ക് പരിക്കേറ്റു. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷത്തെ സാന്നിധ്യത്തിന് അമേരിക്ക $9,000 കോടിയാണ് ചെലവഴിച്ചത്. താലിബാൻ ഭരണം അഫ്ഗാനിസ്ഥാനെ വീണ്ടും ഭീകര താവളമാക്കുമെന്ന ആശങ്ക അസ്ഥാനത്തല്ല. അൽഖ്വയ്ദയും താലിബാനും തമ്മിലുള്ള ബന്ധം തുടർന്നുകൊണ്ടിരിക്കുന്നു. ISന്റെ പ്രവർത്തനങ്ങളും അഫ്ഗാനിസ്ഥാനിൽ ശക്തിപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഇടപെടൽ ഒരു പരാജയമായിരുന്നതായി അമേരിക്ക ഇപ്പോഴും കരുതുന്നില്ല. Thank you.